കൊച്ചിയിൽ നടക്കുന്ന ആഗോള ഡിജിറ്റൽ ഉച്ചകോടിയിൽ മുഖ്യമന്ത്രി വൻകിട വ്യവസായികളുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ തേടിയായിരുന്നു 7 ഘട്ടങ്ങളിലായുള്ള കൂടിക്കാഴ്ച. കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ അടക്കം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബഹിരാഷ്ട്ര കമ്പനികളടക്കം കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളവരാണ് കേരളത്തിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ. എന്നാൽ സംസ്ഥാനത്ത് ഐ ടി വ്യവസായം പ്രതീക്ഷിച്ച തോതിൽ വളരുന്നില്ല. ഇതിന് പരിഹാരം തേടിയായിരുന്നു വൻകിട വ്യവസായികളുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. ചർച്ചയ്ക്കൊടുവിൽ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡ്വാൻസ് ഇമേജിംഗ് സൊസൈറ്റി കമ്പനി അധികൃതർ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ആരോഗ്യമേഖലയെ ഡാറ്റ വിശകലനവുമായി ബന്ധിപ്പിച്ച ഹൈദരാബാദ് ആസ്ഥാനമായ മാപ് മൈ ജിനോം എന്ന കമ്പനിയും സംസ്ഥാനത്ത് നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. And send it to them. They will do that analysis and then come out with നിങ്ങളുടെ ഒരു ജീൻ മാപ്പിംഗ് നടത്തിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ രോഗാവസ്ഥയും അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥയും ഭാവിയിൽ എന്തൊക്കെ രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ കഴിയുമെന്നുള്ള ഒരു പ്രെഡിക്ഷൻ പോലും തരാൻ കഴിയും. സിസ്കോ സിസ്റ്റംസ് 1 കോടി രൂപയുടെ നിക്ഷേപം മേക്കർ വില്ലേജിന് വാഗ്ദാനം ചെയ്തു. ബൈജു ലേണിംഗ് ആപ്പ് സ്ഥാപകൻ ബൈജു രവീന്ദ്രനുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വിദ്യാഭ്യാസ രംഗത്തെ സമൂല പരിഷ്കരണത്തിന് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരുമായി April 19 ബൈജു രവീന്ദ്രൻ തുടർ ചർച്ചകൾ നടത്തും. ഇൻഫോസിസ് ചെയർമാൻ നന്ദൻ നിലേഖിനി, ജർമ്മൻ വിമാന കമ്പനി ലുഫ്താൻസയുടെ സിഇഒ ക്രിസ്റ്റഫർ മുള്ളർ എന്നിവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തുടർ പ്രവർത്തനങ്ങൾക്കും ചർച്ചകൾക്കുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ആഗോള ഡിജിറ്റൽ ഉച്ചകോടിയിൽ മുഖ്യമന്ത്രി എം കേരളം ആപ്പ് എന്ന പുതിയൊരു ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. സർക്കാർ എല്ലാ സർക്കാർ സേവനങ്ങളെയും കുറിച്ച് അറിയുന്നതിനൊപ്പം തന്നെ സർക്കാർ സേവനങ്ങളുടെ ബില്ലടയ്ക്കാനും ഈ ആപ്ലിക്കേഷൻ വഴി സാധിക്കും. സർക്കാർ വകുപ്പുകളിൽ അപേക്ഷ നൽകിയാൽ തുടർ നടപടികൾ എന്തെന്നറിയാൻ ഇനി സർക്കാർ ഓഫീസ് കയറിയിറങ്ങേണ്ട. മൊബൈൽ ഫോണിൽ എം കേരളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സംസ്ഥാന സർക്കാരിന്റെ 100-ലേറെ സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, KSEB, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ സേവനങ്ങളെല്ലാം എം കേരളം ആപ്പിലുണ്ട്. പരീക്ഷാ ഫീസുകൾ, ബില്ലുകൾ, ചലാനുകൾ എന്നിവ അടയ്ക്കാനുള്ള സംവിധാനവും വകുപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഫയൽ നീക്കവും ആപ്പിലൂടെ അറിയാം. ആൻഡ്രോയിഡ്, ഐഫോൺ വകഭേദങ്ങൾ ആപ്പിനുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും എം കേരള ആപ്പ് ഡൌൺലോഡ് ചെയ്യാം. കൊച്ചിയിൽ നടക്കുന്ന ഹാഷ് സമ്മിറ്റിൽ സംസ്ഥാനത്ത് 1000 KFI ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തുടനീളം കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടാണിത്. പദ്ധതി പൂർണ്ണതോതിൽ സജ്ജമായാൽ സംസ്ഥാനത്തെവിടെയും പരിധിയില്ലാത്ത ഇന്റർനെറ്റ് സേവനം ലഭ്യമാകും. 1028 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.